വിജ്ഞാൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും നമ്മളുടെ സോഷ്യൽ സയൻസിന്റെ റിവിഷൻ ക്ലാസ്സിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് എന്നറിയാം. അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഇത്തരത്തിലുള്ള ക്ലാസ്സുകളുമായി രംഗത്ത് വരാൻ കഴിഞ്ഞതിൽ. അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു പറഞ്ഞു സൂചിപ്പിച്ചതാണ് സോഷ്യലിനെ സംബന്ധിച്ചോളം പല വിദ്യാർത്ഥികൾക്കും ഏറെ പ്രയാസമുള്ളതാണ്, എന്നാൽ പല വിദ്യാർത്ഥികൾക്കും വളരെ എളുപ്പമായിട്ടും തോന്നുന്ന ഒരു വിഷയമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഹിസ്റ്ററിയാണ് കൈകാര്യം ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം, ഇത്ര ഈ ക്ലാസ്സുകൾ വീക്കാൻ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്ന ഈ സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്സുകൾ കൃത്യമായി തന്നെ പഠിച്ചു കഴിഞ്ഞാൽ വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പരീക്ഷാ ഹാളിൽ നിന്ന് വളരെ സന്തോഷത്തോടുകൂടി പുറത്ത് ഇറങ്ങി വരാൻ കഴിയും പരീക്ഷയ്ക്ക് ശേഷം എന്നുള്ളത് ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ്. കേവലം 21 ചോദ്യം പഠിച്ചു കഴിഞ്ഞാൽ 60 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യുവാൻ വേണ്ടി കഴിയും. ആ 21 ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, അതിൽ നിങ്ങളുടെ സംശയങ്ങൾ ഏതൊക്കെയാണ്, അതിനൊക്കെയുള്ള മരുന്നുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പം ഞങ്ങൾ പറയുന്ന 21 ചോദ്യം ഇനി 4 ദിവസം നിങ്ങൾക്ക് അവശേഷിക്കുകയാണ്. ഒരു ദിവസം ഒരു 5 ചോദ്യം വെച്ച് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് കൃത്യമായി തന്നെ പരീക്ഷയ്ക്ക് എത്തുമ്പോഴേക്കും, പരീക്ഷാ ദിവസം എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് സ്കൂളിലേക്ക് വളരെ സന്തോഷത്തോടുകൂടി തികഞ്ഞ ആത്മവിശ്വാസത്തോട് പോകാൻ കഴിയും. അപ്പോൾ എന്തായാലും സോഷ്യൽ സയൻസിനെ സംബന്ധിച്ച്, ഹിസ്റ്ററിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം 80 മാർക്കിനാണ് പരീക്ഷ സോഷ്യൽ സയൻസ്. 160 മാർക്ക് നിങ്ങൾക്ക് പരീക്ഷയിൽ ഉണ്ടാകും. ചോദ്യ പേപ്പറിൽ 160 മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ടാകും. അതിൽ 120 മാർക്ക് ഫോക്കസ് പോയിന്റിൽ നിന്നായിരിക്കും. ആ 120-ൽ 60 മാർക്ക് ഹിസ്റ്ററിയിൽ നിന്നും 60 മാർക്ക് ജോഗ്രഫിയിൽ നിന്നുമായിരിക്കും. 3 ചാപ്റ്ററാണ് ജോഗ്രഫിക്ക് ഫോക്കസ് പോയിന്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഹിസ്റ്ററിയിൽ 4 ചാപ്റ്ററും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ചാപ്റ്റർ ഹിസ്റ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ റവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ദി വേൾഡ്, അഥവാ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന് പറയുന്ന ഒന്നാമത്തെ ചാപ്റ്റർ വളരെ വിശാലമായിട്ടുള്ള ചാപ്റ്റർ ആയിരുന്നു. പക്ഷേ ചുരുക്കി 3 എസ്എ മാത്രം പഠിച്ചാൽ മതി. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫ്രഞ്ച് റവല്യൂഷൻ, റഷ്യൻ റവല്യൂഷൻ, എന്നിങ്ങനെ 3 എസ് എ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഏകദേശം 10-15 മാർക്ക് സ്കോർ ചെയ്യുവാൻ വേണ്ടി കഴിയും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് 3 അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്താണ്, റഷ്യൻ റവല്യൂഷൻ എന്താണ്, അതോടൊപ്പം തന്നെ ഫ്രഞ്ച് റവല്യൂഷൻ എന്താണ്. ആദ്യം നമ്മൾ ചോദ്യങ്ങൾ മാത്രമാണ് പരിചയപ്പെടുന്നത്. ഈ ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഒന്നുകൂടി എടുത്തു തരേണ്ട ടോപ്പിക് ഏതാണ്, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏത് ചക്ക ചാപ്റ്ററാണ് കുറച്ച് ടഫായിട്ടുള്ളത്, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് താഴെ കമൻറ്റായി ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ക്ലാസ്സുകളുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും. അപ്പോൾ നിങ്ങൾ, ഞാൻ പറയുന്നത് നിങ്ങൾ പഠിക്കേണ്ട ചാപ്റ്ററുകൾ ഇതെല്ലാം, ഞാൻ ഈ പറയുന്ന ടോപ്പിക്കുകളെല്ലാം നിങ്ങൾ ഒരു ബുക്കിനകത്ത്, ഒരു പേപ്പറിനകത്ത് എഴുതുക താഴിട്ട്, എന്നിട്ട് നിങ്ങൾക്ക് അറിയാവുന്നതെല്ലാം ടിക്ക് ഇടുക, അറിയാത്തതെല്ലാം ഇൻറ്റു മാർക്ക് ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് ഡൗട്ടുള്ളതെല്ലാം ഇന്ന് താഴെ ഇടുക. തീർച്ചയായിട്ടും നിങ്ങളുടെ സംശയങ്ങൾ, 1-വേഡ് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള മാച്ച് ദ ഫോളോയിങ് ഇതെല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് ഈ 4 ദിവസം കൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ച് നിങ്ങളെ വെൽ പ്രിപ്പയർഡ് ആയിട്ടായിരിക്കും നിങ്ങളെ പരീക്ഷാ ഹാളിലേക്ക് കൊണ്ടുപോകുക. എല്ലാവരും അതിന് തയ്യാറാണ് എങ്കിൽ കൃത്യമായി തന്നെ കേൾക്കുക. ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫ്രഞ്ച് റവല്യൂഷൻ, റഷ്യൻ റവല്യൂഷൻ, ഈ 3 3 എസ് എ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത്. നമുക്കറിയാം മോഡലിന് ചോദിച്ചത് റഷ്യൻ റവല്യൂഷൻ്റെ റീസൺസ് ആണ് ചോദിച്ചത്, അതുകൊണ്ട് തന്നെ ഇതിലേതെങ്കിലുമൊക്കെ ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇനി നമ്മൾ രണ്ടാമത്തേക്ക് വരികയാണെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന 3 ചാപ്റ്ററാണ് ഫോക്കസ് പോയിന്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ പബ്ലിക് അഡ്മിനിസ്ട്രേഷനകത്ത് ഏതൊക്കെ ചോദ്യങ്ങളാണ് പഠിക്കേണ്ടത് എന്ന് വെച്ചാൽ, എന്താണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന അതിൻ്റെ ഡെഫിനിഷൻ പഠിക്കണം. രണ്ടാമത്തത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഇമ്പോർട്ടൻസ്, ഒരു 4 ആ ചക്രത്തിനകത്ത് കിടപ്പുണ്ടല്ലോ, ആ 4 കൃത്യമായി തന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഇമ്പോർട്ടൻസ് പഠിക്കണം. 3 ബ്യൂറോക്രസിയാണ്, ബ്യൂറോക്രസിയും ആൻഡ് ഫീച്ചേഴ്സ്, ഇത് രണ്ടുമാണ് അതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റു 2 ചോദ്യങ്ങൾ. അപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഇമ്പോർട്ടൻസ്, ബ്യൂറോക്രസി ആൻഡ് ഫീച്ചേഴ്സ്, അതോടൊപ്പം തന്നെ ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കുണ്ട്. ഓൾ ഇന്ത്യ സർവീസ്, സെൻട്രൽ സർവീസ്, സ്റ്റേറ്റ് സർവീസ്, എന്നിങ്ങനെ ഇന്ത്യൻ സർവീസിനെ, സിവിൽ സർവീസിനെ നമ്മൾ 3 തിരിച്ചിട്ടുണ്ടല്ലോ. ആ 3 തിരിച്ചിരിക്കുന്ന ആ 3 എക്സ്പ്ലെയിൻ ചെയ്യാനും അതിൻ്റെ എക്സാമ്പിളും ചോദിച്ചിട്ടുണ്ട് മോഡലിന് എന്നുള്ളത് കൊണ്ട് തന്നെ അതും വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നീട് അതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത് ഈ ഗവർണൻസ് ആണ്. ഈ ഗവർണൻസിനകത്ത് എക്സാമ്പിൾ ചോദിക്കാൻ സാധ്യതയുണ്ട്, ഡെഫിനിഷൻ ചോദിക്കാൻ സാധ്യതയുണ്ട്, അതിൻ്റെ ബെനിഫിറ്റ്സ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത്രയുമാണ്. അപ്പം എന്തൊക്കെയാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ? പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഇമ്പോർട്ടൻസ്, ബ്യൂറോക്രസി ആൻഡ് ഫീച്ചേഴ്സ്, ഇന്ത്യൻ സിവിൽ സർവീസ്, അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഈ ഗവർണൻസിൻ്റെ ടോപ്പിക്കും. ഇത്രയും കൂടി പഠിച്ചു കഴിയുമ്പോൾ ആ ചാപ്റ്ററും അവസാനിക്കുകയാണ്. അപ്പോൾ ഇത്രയും എഴുതി വെച്ചല്ലോ, ഇത്രയും താപ്പോട്ട് എഴുതി വെക്കുക. ഇതിനകത്ത് അറിയാവുന്നതെല്ലാം ടിക്ക് ഇടുക, അറിയാത്തത് ഏതാണെന്നുള്ളത് നിങ്ങൾ ഇതിന് താഴെ ടൈപ്പ് ചെയ്യുക. തീർച്ചയായിട്ടും ആ ക്ലാസ്സുകളുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ വരുന്നതായിരിക്കും എന്നുകൂടി വീണ്ടും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. കുറച്ച് വിശാലമാണ് എങ്കിലും ഫോക്കസ് പോയിന്റ് വന്നതോടുകൂടി കുറച്ച് ചുരുക്കി തന്ന ഒരു ടോപ്പിക്കാണ്. അതിനകത്ത് ആദ്യം ചോദിക്കുന്നത് ഏർലി സ്ട്രഗിൾസ് ഓഫ് ഗാന്ധിജി, ഗാന്ധിയുടെ ആദ്യകാല സമരങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. 3 ചമ്പാരൻ സമരം പഠിക്കണം, അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്ക് പഠിക്കണം, ഖേദ സ്ട്രൈക്ക് പഠിക്കണം. ഈ 3 പഠിക്കുക, അതോടൊപ്പം തന്നെ അതിൻ്റെ റിസൾട്ട് ഒരു 4. ഈ 3 സമരങ്ങളുടെ ഫലമായിട്ട് ഇന്ത്യയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത് എന്നുള്ളത് പഠിക്കാനുണ്ട്. 4. ഇത് രണ്ടും അതോടൊപ്പം പഠിക്കേണ്ടതാണ്. അതിനുശേഷം നമുക്ക് പഠിക്കാനുള്ളത് 3 നാഷണൽ ലെവൽ സ്ട്രഗിൾ, ഇത് പ്രാദേശിക സമരങ്ങളാണ്. ഗാന്ധിജി ഇന്ത്യയിലെ
ചെറിയ ചെറിയ പ്രദേശങ്ങൾ ചമ്പാൻ എന്ന് പറയുന്ന സ്ഥലത്ത് നടത്തിയ സമരം അഹമ്മദാബാദ് എന്ന് പറയുന്ന സ്ഥലത്ത് നടത്തിയ സമരം ഖേദ എന്ന് പറയുന്ന സ്ഥലത്ത് നടത്തിയ സമരം ഇതൊക്കെ പ്രാദേശിക സമരങ്ങളാണെങ്കിൽ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഗാന്ധി നടത്തിയ മൂന്ന് സമരങ്ങളുണ്ട് ഒന്ന് നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റ് രണ്ട് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് മൂന്ന് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഈ മൂന്നെണ്ണം കൂടി ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട് അതോടൊപ്പം തന്നെ നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റിനകത്ത് ഖിലാഫത്ത് മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും അവസാനം സുഭാഷ് ചന്ദ്രബോസ് നാഷണൽ ലീഡർ ആയിട്ടുള്ള സുഭാഷ് ചന്ദ്രബോസും അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷനും ഇത്രയുമാണ് സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം സമരവും സ്വാതന്ത്ര്യവും എന്ന് പറയുന്ന നമ്മളുടെ മൂന്നാമത്തെ ഫോക്കസ് ഏരിയയിലെ ചാപ്റ്ററിനകത്ത് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് അപ്പോൾ ചമ്പാരൻ സ്ട്രൈക്ക് ഏർലി സ്ട്രഗിൾസ് ഓഫ് ഗാന്ധിജി എന്നാണ് ചോദിക്കുന്നത് അതിനകത്ത് തന്നെ മൂന്നെണ്ണം വരുന്നുണ്ട് ചമ്പാരൻ സ്ട്രൈക്ക് വരുന്നുണ്ട് അഹമ്മദാബാദ് കോട്ടമിൽ സ്ട്രൈക്ക് വരുന്നുണ്ട് ഖേദാ സ്ട്രൈക്ക് വരുന്നുണ്ട് അതിനുശേഷം നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് ഏറ്റവും അവസാനം സുഭാഷ് ചന്ദ്രബോസും അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷനും ഒക്കെയാണ് അതൊക്കെ കൃത്യമായി തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ ക്ലാസ്സുമായി എത്തും അപ്പോൾ ഞാൻ ചെയ്യുന്ന പറയുന്ന ജോലി വീണ്ടും നിങ്ങൾ കൃത്യമായി തന്നെ ചെയ്യുക ഈ പറയുന്ന ടോപ്പിക്കുകൾ താപ്പോട്ട് താപ്പോട്ട് ഒരു ബുക്കിൽ എഴുതുക അറിയാവുന്നതെല്ലാം ടിക്കിട്ട് വെക്കുക അറിയാത്തതെല്ലാം ഹിൻഡു മാർക്ക് ചെയ്യുക എന്നിട്ട് ഇതിന് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ആ ക്ലാസ്സുകളുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് നിങ്ങൾ എത്തുന്നതായിരിക്കും അതിനുശേഷം നമ്മുടെ അവസാനത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററിയിലെ അവസാനത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് അതിനകത്ത് വളരെ വിശാലമായിട്ടുള്ള ചാപ്റ്ററാണ് പക്ഷേ വളരെ കുറച്ച് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ അതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഒന്നാമത്തത് നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സ്റ്റേറ്റ് റീഓർഗനൈസേഷനെ കുറിച്ചാണ് അതായത് നമ്മളുടെ പ്രിൻസിലി സ്റ്റേറ്റിൻ്റെ ഇൻ്റഗ്രേഷൻ ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ് ഏകദേശം 600-ഓളം നാട്ടുരാജ്യങ്ങളായിട്ട് പ്രിൻസിലി സ്റ്റേറ്റുകളായിട്ട് ചിതറിക്കടന്നിരുന്ന നമ്മളുടെ പ്രിൻസിലി സ്റ്റേറ്റിനെ എല്ലാം ഒന്നിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമുണ്ടാക്കിയ സർദാർ വല്ലഭായ് പട്ടേലും അദ്ദേഹത്തെ സഹായിച്ച മലയാളിയായിട്ടുള്ള വി പി മേനോനെ പറ്റിയും പഠിക്കുന്ന ഇൻ്റഗ്രേഷൻ ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പഠിക്കാനുണ്ട് അതിനുശേഷം നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഇന്ത്യ എന്തൊക്കെ പ്രോഗ്രസ്സാണ് കൈവരിച്ചത് നമ്മളുടെ ആറ്റം ബോംബിനെ കുറിച്ച് പഠിക്കാനുണ്ട് അതോടൊപ്പം തന്നെ സ്പേസ് റിസർച്ച് വേണമെങ്കിൽ ഇതിനകത്ത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നീട് നമ്മുടെ മൂന്ന് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ CSIR ICAR ICMR എന്നിങ്ങനെയുള്ള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ അതെല്ലാം കൂടി വരുന്ന സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പഠിക്കാനുണ്ട് പിന്നെ പ്രോഗ്രസ് ഇൻ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ മേഖലയിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് പ്രോഗ്രസ് ഇൻ എഡ്യൂക്കേഷൻ ഉള്ളത് രാധാകൃഷ്ണൻ കമ്മീഷനെ കുറിച്ച് പഠിക്കാനുണ്ട് കോത്താരി കമ്മീഷനെ കുറിച്ച് പഠിക്കാനുണ്ട് ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷനെ കുറിച്ച് പഠിക്കാനുണ്ട് 1987 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ പറ്റി പഠിക്കാനുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന പ്രോഗ്രസ് ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് അതിനുശേഷം ഏറ്റവും അവസാനത്തത് ഫോറിൻ പോളിസിയും പഞ്ചശീല പ്രിൻസിപ്പൽസുമാണ് ഇത്രയും കൂടി പഠിച്ചു കഴിയുമ്പോൾ ഇത് ഏകദേശം 10-ൽ 11 ചോദ്യങ്ങൾ മാത്രമാണ് ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് ഒന്നും രണ്ടും മാർഗമൊന്നുമല്ല 60 മാർക്കാണ് അതായത് നിങ്ങൾക്ക് A+ മേടിക്കാൻ ആകെ 72 മാർക്ക് മതി അതിൽ 60 മാർക്ക് ഇതാണ്ട് ഇത്രയും 21 ചോദ്യം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 60 മാർക്ക് കിട്ടുകയാണ് ബാക്കി 12 മാർക്ക് നിങ്ങൾ ജോഗ്രഫിയിൽ നിന്ന് ഒപ്പിച്ചാൽ മതി അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി തന്നെ പഠിച്ച് കൃത്യമായി തന്നെ ഈ സ്ട്രാറ്റജി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ 60 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കുവാൻ വേണ്ടി കഴിയും അപ്പോൾ എന്തായാലും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നാളെ മുതൽ നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് നിങ്ങൾക്ക് സംശയമുള്ള ടോപ്പിക്ക് ഇതിന് താഴെ കമൻറ്റായി ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ക്ലാസ്സുകളുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ എത്തുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ചോദ്യങ്ങൾ ഒരു വെള്ള പേപ്പറിൽ എഴുതുക വെള്ള പേപ്പറിൽ എഴുതിയിട്ട് അതിൽ അറിയാവുന്ന ചോദ്യങ്ങളെല്ലാം ടിക്കിടുക സംശയമുള്ളതെല്ലാം ഇൻഡ്യൂ മാർക്ക് ചെയ്യുക ഒന്നുകൂടി പറഞ്ഞു തരേണ്ടത് ഏതൊക്കെയാണെന്ന് ഇൻഡ്യൂ മാർക്ക് ചെയ്യുക അത് താഴെ കമൻറ്റായി ഇടുക അപ്പോൾ താഴേക്ക് എഴുതേണ്ടതാണ് ഒറ്റ പേപ്പറിൽ അങ്ങ് നേരത്തെ അങ്ങ് താപ്പോട്ട് എഴുതുക അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് രണ്ടാമത്തത് ഫ്രഞ്ച് റവല്യൂഷൻ മൂന്ന് റഷ്യൻ റവല്യൂഷൻ 4 പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഇമ്പോർട്ടൻസ് 5 ബ്യൂറോക്രസി ആൻഡ് ഫീച്ചേഴ്സ് 6 ഇന്ത്യൻ സിവിൽ സർവീസ് 7 ഇ ഗവർണൻസ് 8 ഏർലി സ്ട്രഗിൾസ് ഓഫ് ഗാന്ധിജി പിന്നെ ഏർലി സ്ട്രഗിൾസ് ഓഫ് ഗാന്ധിയുടെ റിസൾട്ട് പിന്നെ നോൺ കോഓപ്പറേഷൻ മൂവ്മെൻറ്റ് ഖിലാഫത്ത് മൂവ്മെൻറ്റ് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റ് അതിൻ്റെ കൂടെ തന്നെ സാൾട്ട് സത്യാഗ്രഹം വരുന്നുണ്ട് പിന്നെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് സുഭാഷ് ചന്ദ്രബോസ് പിന്നീട് ഇൻ്റഗ്രേഷൻ ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ്സ് അതോടൊപ്പം തന്നെ നമ്മുടെ പ്രോഗ്രസ് ഇൻ എഡ്യൂക്കേഷൻ പിന്നെ പ്രോഗ്രസ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി പഞ്ചശീല പ്രിൻസിപ്പൽസ് ആൻഡ് ഫോറിൻ പോളിസി ഇത്രയും കാര്യങ്ങൾ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ 60 മാർക്ക് നിങ്ങൾ ഉറപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്യുക ഇതിനകത്ത് നമുക്ക് ഒരു വൺ വേർഡ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ് 6 വൺ വേർഡ് ഹിസ്റ്ററിയിൽ നിന്ന് ചോദിക്കും അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ആ 6 വൺ വേർഡുകൾ ഏതൊക്കെയാണ് ചോദിക്കാൻ സാധ്യതയുള്ളതെന്നുള്ളത് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യും ഇന്നല്ല വരും ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യും അതോടൊപ്പം തന്നെ അതിൽ നിന്ന് മാച്ചത ഫോളോയിങ് ചോദിക്കാൻ സാധ്യതയുള്ളത് ഏതൊക്കെയാണ് അതോടൊപ്പം തന്നെ ഇതിൽ നിന്ന് എസ് എ ടൈപ്പ് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഏതൊക്കെയാണ് ഓരോ ചാപ്റ്ററിൻ്റെ റിവിഷൻ ബേസ് ചാപ്റ്റർ ബേസ് ഉള്ള ക്ലാസ്സുകൾ ടോപ്പിക് ബേസ് ഉള്ള ക്ലാസ്സുകൾ ടോപ്പിക് ബേസ് ഉള്ള അനാലിസിസുകൾ ഇതെല്ലാം തന്നെ നമ്മൾ വരും ദിവസങ്ങളിൽ കൃത്യമായി തന്നെ മുന്നോട്ട് പോകും അപ്പോൾ എന്തായാലും നമ്മുടെ പ്രയാസമുള്ള വിഷയങ്ങളൊക്കെ അവസാനിച്ച് കഴിഞ്ഞു ഇനി വരുന്നതെല്ലാം വളരെ സിമ്പിളായിട്ടുള്ള വിഷയങ്ങളൊക്കെയാണ് അതുകൊണ്ട് കൃത്യമായിട്ടുള്ളൊരു സ്ട്രാറ്റജിയും കൃത്യമായിട്ടുള്ള ടൈം ടേബിളും വെച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ വീക്കാൻ മീഡിയ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ
കൃത്യമായി തന്നെ ആ വലിയ വിജയത്തിലേക്ക് ഫുൾ എ പ്ലസ് എന്ന് പറയുന്ന ആ വലിയ വിജയത്തിലേക്ക് നമുക്ക് എത്തുവാൻ വേണ്ടി കഴിയും. അപ്പോൾ എന്തായാലും ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് പരമാവധി സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ രക്ഷപ്പെടുന്നത് പോലെ തന്നെ മറ്റുള്ളവരും രക്ഷപ്പെടാൻ കഴിയട്ടെ. സോഷ്യലൊക്കെ പല വിദ്യാർത്ഥികൾക്കും പ്രയാസമാണ്, പ്രത്യേകിച്ച് ക്ലാസ് റൂമിൽ ഇരിക്കാതെ ഇത് പഠിക്കാൻ ഓൺലൈനിലൂടെ ഹിസ്റ്ററിയൊക്കെ പഠിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് പല വിദ്യാർത്ഥികൾക്കും ഇത് കൃത്യമായി തന്നെ ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഫോക്കസ് ഏരിയ പോലും കൃത്യമായിട്ട് ഏതാണെന്ന് വിദ്യാർത്ഥികൾക്ക് അറിയാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് ആദ്യം ഈ ഫോക്കസ് ഏരിയ നിങ്ങൾ ജനവിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക. ഇത് വെച്ചുകൊണ്ട്, ഈ ഒരു ടൈം ടേബിൾ വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ, പ്രതീക്ഷയിൽ ഇതിൻ്റെ ബാക്കി ക്ലാസ്സുകളും വിദ്യാഭ്യാസ വാർത്തകളും ഒക്കെയായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതുവരെ എല്ലാവർക്കും